കെ സ്വിഫ്റ്റ് അവിടെ തട്ടി, കെ സ്വിഫ്റ്റ് ഇവിടെ തട്ടി. കെ സ്വിഫ്റ്റിൽ ഇരുന്നയാളെ മൂട്ടകടിച്ചു, കെ സ്വിഫ്റ്റിൽ സഞ്ചരിച്ചിരുന്നയാളിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു, കെ സ്വിഫ്റ്റിൽ ഇരുന്നയാൾ എ സി ഉണ്ടായിരുന്നിട്ടും വിയർത്തു. കുറേ ദിവസങ്ങളായി ഒരു കൂട്ടം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ കെ എസ് ആർ ടി സിയുടെ പുതിയ സംരംഭമായ കെ സ്വിഫ്റ്റിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ ഈ വിധത്തിലാണ്. വാഹനങ്ങളാകുമ്പോൾ അപകടത്തിൽപ്പെടുമെന്നും അതൊരു സാധാരണ കാര്യം മാത്രമാണ് എന്നുമുള്ള ചിന്തയ്ക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഈ കെ സ്വിഫ്റ്റ് എന്ന സംരംഭത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതിനെ അടച്ചാക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഒരു വശത്ത് നിന്നുണ്ടാകുന്നുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്താ നിർമ്മിതികളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ഒരാളിൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചതിന്, കെ സ്വിഫ്റ്റിൽ യാത്ര ചെയ്തിരുന്നയാളിൻ്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്ന് വാർത്ത എഴുതണമെങ്കിൽ ആ തലച്ചോറ് ഏത് തരത്തിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകുമെന്ന് നാം മനസ്സിലാക്കുക. ബസ്സിൽ യാത്ര ചെയ്തിരുന്നയാളിൽ നിന്ന് കഞ്ചാവ് പിടിക്കുകയാണെങ്കിൽ അതൊരു സ്വകാര്യ ബസ്സാണെങ്കിൽ ആ സ്വകാര്യ ബസ്സിൻ്റെ പേര് പറയാൻ ഈ വാർത്ത എഴുതിയ ആളുകൾ തയ്യാറാകുമോ? അതാണല്ലോ നാം ചോദിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും കെ സ്വിഫ്റ്റിനെതിരെ നടന്ന ഈ അപനിർമ്മിതികൾ തങ്ങൾക്ക് വലിയ കരുത്താണ് നൽകിയിരിക്കുന്നത് എന്ന സന്ദേശം നൽകിക്കൊണ്ട് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി. ഇത്തരമൊരു പുതിയ സംരംഭം ആരംഭിക്കുമ്പോൾ, ഒരു ലക്ഷറി സർവീസ് ആരംഭിക്കുമ്പോൾ എത്ര കോടികൾ നൽകി പരസ്യം നൽകിയാലും കിട്ടാത്തത്ര പ്രചാരം കെ സ്വിഫ്റ്റിന് ലഭ്യമാക്കുന്നതിന് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ കാരണമായി എന്ന് കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും നന്ദി പറയുകയാണ് കെ എസ് ആർ ടി സി. ഒരു ട്രോളിൻ്റെ സ്വഭാവത്തോടു കൂടിയുള്ള മറുപടിയോടെ സ്വകാര്യ ബസ്സുകൾ വാങ്ങുന്നതിനേക്കാൾ ഏകദേശം പകുതി നിരക്കിൽ ദീർഘദൂര യാത്ര ഉന്നത നിലവാരത്തിൽ പ്രദാനം ചെയ്യുന്ന കെ സ്വിഫ്റ്റിന് ലഭിച്ച സ്വീകാര്യതയെ പൊതുജനങ്ങളിലേക്ക് കൂടുതൽ വിശാലമായി എത്തിക്കുന്നതിന് ഈ അപവാദങ്ങളൊക്കെ കാരണമായിട്ടുണ്ട് എന്ന് കെ എസ് ആർ ടി സി വിശ്വസിക്കുന്നു. ഒരുപാട് ആളുകൾ, കെ എസ് ആർ ടി സിയെ ഇതുവരെ അങ്ങനെ ആശ്രയിക്കാതിരുന്ന ആളുകൾ, ഇത്തരം അപവാദ പ്രചരണങ്ങൾ കൂടുതലായി ഉണ്ടായപ്പോൾ കെ എസ് ആർ ടി സിയിലേക്ക് ആകൃഷ്ടരായി വന്നിട്ടുണ്ട് എന്നും കെ സ്വിഫ്റ്റിന് കൂടുതൽ ബുക്കിങ്ങുകൾ, അത് കെ എസ് ആർ ടി സി പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ അധികം ബുക്കിങ്ങുകൾ ലഭിക്കുകയാണ് എന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ വിവാദങ്ങളിൽ കൂടിയാണെങ്കിലും കെ സ്വിഫ്റ്റിന് ഒരു വലിയ സ്വീകാര്യത കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ലഭിക്കുകയാണ് എന്നു തന്നെയാണ് ഈ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് കെ എസ് ആർ ടി സി മറുപടി നൽകുമ്പോൾ അത് വിമർശിച്ചവർക്കുള്ള, അവരെ തലകുനിപ്പിക്കുന്ന മറുപടിയായി മാറുകയാണ്.